ി ജെ പി ആർ എസ് എസ് ബന്ധത്തിൽ ഉലച്ചിൽ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വ്യക്തമായി അതിന്റെ പ്രതിഫലനവും ഉണ്ടായി ഇപ്പോഴിതാ ബി ജെ പി പോഷക സംഘടനാ ഭാരവാഹിത്വം പൂർണമായും ഒഴിയാൻ ആർ എസ് എസ് തയ്യാറായിരിക്കുന്നു ദേശീയ തലത്തിൽ ബന്ധം അകന്നു തുടങ്ങിയതിന് പിന്നാലെയാണ് കേരള ബി ജെ പിയിലെയും പോഷക സംഘടനയിലെയും ഭാരവാഹിത്വം പൂർണ്ണമായും ഒഴിയാൻ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ സുഭാഷ് മാറിയതിനു പിന്നാലെ നാല് മേഖലാ സെക്രട്ടറിമാരും ഒഴിയാനുള്ള നീക്കത്തിലാണ് പരിവാർ സംഘടനകളുടെയും ബി ജെ പിയുടെയും ഭാരവാഹിത്വത്തിൽ ആർ എസ് എസ് പൂർണമായി മാറുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു നീക്കം ഈ പദവികളിൽ ഇനി മുഴുവൻ സമയ പ്രചാരകരെ ആർ എസ് എസിൽ നിന്ന് നിയോഗിക്കില്ല ആർ എസ് എസ് ദേശീയ തലത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണിത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആർ എസ് എസിന്റെ സജീവ പങ്കാളിത്തമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ് മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് പ്രവർത്തകർക്ക് ആർ എസ് എസ് സംസ്ഥാന നേതൃത്വം അന്ന് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ആർ എസ് എസ് പ്രവർത്തകർ ബി ജെ പിക്ക് വേണ്ടി ചെയ്തു കൊടുത്തില്ല പൂർണമായും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അവർ വിട്ടുനിന്നു ബി ജെ പിയുടെ ദൈനംദിന രാഷ്ട്രീയത്തിൽ നിന്ന് ആർ എസ് എസ് ഘട്ടം ഘട്ടമായി പിന്മാറുകയാണ് അതിന്റെ ഭാഗമായാണ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്ന കെ സുഭാഷ് പദവി ഒഴിഞ്ഞത് കൂടാതെ നാല് മേഖലാ സെക്രട്ടറിമാരും മാതൃസംഘടനയായ ആർ എസ് എസിലേക്ക് മടങ്ങുകയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ പാലോട് ചേർന്ന യോഗത്തിലാണ് സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം ഗണേഷിനെ മാറ്റി സുഭാഷിനെ നിയോഗിച്ചത് ഗണേഷ് നാലു വർഷം ആ സ്ഥാനത്ത് തുടർന്നിരുന്നു സുഭാഷ് ഒരു വർഷം പൂർത്തിയായപ്പോൾ തന്നെ സ്ഥാനം ഒഴിഞ്ഞു സ്ഥിരമായ ഭാരവാഹിത്വത്തിലേക്ക് ആർ എസ് എസിൽ നിന്നും ആരെയും നിയോഗിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുകയും വോട്ട് ശതമാനം കൂട്ടുകയും ചെയ്തതിൽ സുഭാഷ് ഒരു സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാൽ ആർ എസ് എസ് നേതാക്കളുടെ അമിത ഇടപെടലിൽ ബി ജെ പി നേതാക്കളിൽ ചിലർക്ക് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു ഇനി തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി വൈ സുരേഷ് ഉത്തരമേഖലയിൽ ആർ എസ് എസ് ചുമതലയിലേക്ക് പോകും മധ്യമേഖലയിലെ എൽ പത്മകുമാർ സേവാ മേഖലയിലേക്ക് മടങ്ങിയെത്താനും സാധ്യതയുണ്ട് പാലക്കാട് മേഖലയിലെ കെ പി സുരേഷിന് ആറന്മുളയിലെ ബാലഗ്രാമത്തിന്റെ ചുമതലയാകും നൽകുക ഉത്തരമേഖലയിലെ ജി കാശിനാഥിനെ എറണാകുളത്ത് ബൗദ്ധിക മേഖലയിലേക്ക് നിയോഗിക്കുമെന്നാണ് വിവരം കാശിനാഥ് ബി ജെ പി സംഘടനാ സെക്രട്ടറി ആകുമെന്ന് സൂചനയുണ്ടായിരുന്നു ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷിനെയും മാതൃസംഘടനയിലേക്ക് തിരികെ വിളിച്ചതായാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഒഴിവു വരുന്ന ഈ പദവികളിൽ ഇനി ആർ എസ് എസിൽ നിന്ന് മുഴുവൻ സമയ പ്രചാരകർ ഒരിക്കലും വരില്ല ബി ജെ പിയിൽ നിന്ന് തന്നെയാകും ഇനി ഈ ചുമതലയിലേക്ക് ആൾക്കാർ എത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പി യിൽ മാത്രമല്ല ബി എം എസ് എ ബി വി പി വി എച്ച് പി തുടങ്ങിയ സംഘടനകളിലെയും ആർ എസ് എസ് പ്രതിനിധികൾ പിൻവാങ്ങുമെന്നാണ് വിവരം ബി ജെ പി ഉൾപ്പെടെയുള്ള പരിവാർ സംഘടനകൾ രാജ്യത്ത് വേണ്ടത്ര വളർന്നുവെന്നും ഇനി ആർ എസ് എസ് കൈത്താങ്ങ ആവശ്യമില്ലെന്നുമുള്ള വിലയിരുത്തലാണ് നേതൃത്വത്തിന് ഉള്ളത് അടുത്ത വർഷം ആർ എസ് എസിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് രാജ്യത്തെ ആർ എസ് എസ് ശാഖകൾ ഒരു ലക്ഷത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ അറുപതിനായിരം ശാഖകളാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലും ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ അടുത്ത മാസം രണ്ട് വരെ പാലക്കാട് ചേരുന്ന ആർ എസ് എസ് അഖില ഭാരതീയ ബൈടെക്കിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകും അതിനുശേഷം ശാഖകൾ ശക്തമാക്കുന്ന നടപടികളിലേക്കും ആർ എസ് എസ് കടക്കും ഇതോടെ ബി ജെ പിയിൽ നിന്ന് പൂർണമായും ആർ എസ് എസ് സംഘടന പിൻവാങ്ങും